ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുരാതന കാലത്തിൽ ക്രൂരവും മൃഗീയവുമായ ഒരുപാട് പണിഷ്മെന്റ്സ് നിലനിന്നിരുന്നു. അതിൽ ചിലത് എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കിയാലോ? സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്പർ 1, ബ്രേക്കിംഗ് വീൽ. ഇത് കാത്തറിംഗ് വീൽ എന്നും അറിയപ്പെടുന്നുണ്ട്. പുരാതന കാലം മുതൽ ആധുനിക കാലഘട്ടത്തിന്റെ ആരംഭം വരെ യൂറോപ്പിൽ കുറ്റവാളികളുടെ അസ്ഥികൾ തകർത്ത് ശിക്ഷിക്കുന്ന ഒരു രീതിയാണ് ബ്രേക്കിംഗ് വീൽ. കുറ്റവാളിയെ ഒരു വീലിൽ കൈയും കാലും കെട്ടിവെച്ച് ആയുധങ്ങളാൽ മാക്സിമം ഉപദ്രവിക്കും. എന്നിട്ട് തീയിലിട്ട് കാണിക്കുക, നിലത്തോട് ഉരുട്ടുക, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതി. ആയുധം കൊണ്ട് ഉപദ്രവിക്കുമ്പോൾ തന്നെ പകുതി ജീവനും പോകും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആയാലോ? തീർന്നു. തന്റെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന് കാത്തറിൻ മാക്സൻഡിയസ് ചക്രവർത്തി ചക്രത്തിൽ പീഡിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ബ്രേക്കിംഗ് വീലിന് കാത്തറിൻ വീൽ എന്ന് പേര് വരാനും കാരണം. നമ്പർ 2, ബ്രേസൻ ബുൾ. ഇതും ഒരു ക്രൂരമായ പണിഷ്മെന്റ് തന്നെയാണ്. ഇത് കണ്ടുപിടിച്ചത് പെരില്ലസ് എന്നയാളാണ്. ഇതിന് ഫസ്റ്റ് ഇരയായതും ഇദ്ദേഹം തന്നെ. നമ്മുടെ ബ്രേസൻ ബുൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു കാളയുടെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ ഒരു ഓപ്പൺ ഉണ്ട്, അതിലൂടെയാണ് വിക്ടിമിനെ കയറ്റുന്നത്. ശേഷം അത് അടച്ച് അതിന്റെ അടിയിൽ തീ കത്തിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ബുള്ളിന്റെ ഉള്ളിലുള്ളയാള് റോസ്റ്റ് ആയിട്ട് മരിക്കുക തന്നെ. അയാളുടെ നിലവിളി കേൾക്കാനായിട്ട് ബുള്ളിന്റെ വായ്ഭാഗത്ത് ഒരു ഓപ്പൺ ഉണ്ട്. അവിടെ വ്യത്യസ്ത രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള പൈപ്പ് വയ്ക്കും. ഇതിലൂടെ ബുള്ളിന്റെ അകത്തുള്ളയാളുടെ ശബ്ദം പുറത്തുള്ള ആൾക്ക് വ്യത്യസ്ത രീതിയിൽ കേൾക്കാൻ കഴിയും. നമ്പർ 3, സ്കാഫിസം. തേനും പാലും എന്നത് നമുക്ക് നല്ല ആരോഗ്യം തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ബട്ട് അത് മരണത്തിനായി ഉപയോഗിച്ചാലോ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. സ്കാഫിസം എന്നത് ആദ്യം കുറ്റവാളിയെ ഒരു ബോട്ടിൽ ബന്ധിപ്പിക്കും. തലയും കൈകാലുകളും പുറത്ത് കാണത്തക്ക വിധത്തിലാണ് ബന്ധനം. ശേഷം കുറ്റവാളിക്ക് അമിതമായിട്ട് പാലും തേനും നിർബന്ധിച്ച് തുടർച്ചയായി കൊടുക്കും. അമിതമായുള്ള ഈ ഭക്ഷണം വയറ്റിളക്കത്തിന് കാരണമാവും. വിസർജനം കെട്ടി നിൽക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈച്ചകളും മറ്റു പ്രാണികളും വന്ന് നിൽക്കും. ഒടുവിൽ ശരീരം അഴുകി അഴുകി നരകിച്ച് മരിക്കുന്നു. ദിവസങ്ങളോളം ശരീരം ഒരു ബോട്ടിൽ സ്വന്തം വിസർജനത്തിൽ നിറഞ്ഞിട്ട് മരിക്കുന്നു. ആലോചിച്ച് നോക്കുക ആ ഒരവസ്ഥ. നമ്പർ 4, ഫ്ലെയിങ്. ജസ്റ്റ് ഒന്ന് കിച്ചണിലോ മറ്റും കയറി കറിക്കരിയുമ്പോൾ കൈ ഒന്ന് മുറിഞ്ഞ് അമ്മയെന്ന് വിളിച്ച് ഓടിപ്പോയവരായിരിക്കണം നമ്മൾ ചിലരെങ്കിലും. അതേസമയം പണ്ട് നിലനിന്നിരുന്ന ഫ്ലെയിങ്ങിനെ കുറിച്ച് അറിഞ്ഞാലോ? ശരീരത്തിൽ നിന്നും സ്കിന്ന് തൊലിച്ചെടുക്കുന്ന സാവധാനവും പെയിൻഫുള്ളും ആയൊരു പണിഷ്മെന്റാണ് ഈ ഫ്ലെയിങ്. മധ്യകാല യൂറോപ്പിൽ രാജ്യദ്രോഹികളെ വധിക്കുന്നതിന്റെ ഭാഗമായി ഫ്ലെയിങ് ചെയ്തിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശത്രുവിനെ തൊലിയുരിക്കുക എന്നത് പുരാതനമായ ഒരു ആചാരമാണ്. നമ്പർ 5, ഇമ്മ്യൂർമെന്റ്. വധശിക്ഷയുടെ ഏറ്റവും ക്രൂരമായ രൂപങ്ങളിലൊന്നാണ് ഇമ്മ്യൂർമെന്റ്. ഇതിന് ഇരയാവുന്നത് അത്രയും നിർഭാഗ്യവാനായവർ. അവരെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ശവപ്പെട്ടി പോലുള്ള പെട്ടിയിലോ മറ്റും കയറ്റി അവയെ ഒരു മതിലിലോ മറ്റും അടച്ചാണ് ക്രൂരമായ ആചാരം സാധാരണയായി നടപ്പിലാക്കിയത്. മധ്യകാല യൂറോപ്പിലാണ് ഇത് കൂടുതലായി നടപ്പിലാക്കിയിരുന്നതെങ്കിൽ കൂടെ 20-ാം നൂറ്റാണ്ടിലുടനീളം ലോകമെമ്പാടും പീഡനത്തിന്റെയും വധശിക്ഷയുടെയും ഒരു സാധാരണ രൂപമായിരുന്നു ഈ ഒരു ഇമ്മ്യൂർമെന്റ്. ഇതിലും ക്രൂരം എന്തെന്നാൽ, ആരെയെങ്കിലും കൂടുതൽ നേരം പീഡിപ്പിക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ഇരയ്ക്ക് ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഭക്ഷണവും വെള്ളവും നൽകി ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോളമോ ഈ ഒരു പ്രക്രിയ തുടരുന്നു. നമ്പർ 6, ക്രഷിംഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാനേ ഇതിന്റെ പ്രോസസ്സ് എന്താണ്. ചതച്ചോ അമർത്തിയോ ഉള്ള എന്നത് ഇതിന്റെ ഒരു നിർവഹണ രീതി മാത്രമാണ്. ആ സമയത്ത് ഇതിനായി ഉപയോഗിച്ച സാങ്കേതികത ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിരുന്നു. ഇതിന്റെ എല്ലാം ഉദ്ദേശം ഒന്ന് തന്നെയാണ്, കൊല്ലുക എന്നത്. ഒരു വ്യക്തിയുടെ മേൽ ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് വയ്ക്കും. ഒന്നുകിൽ നല്ലോം ഭാരമുള്ള കല്ലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഭാരമുള്ള വസ്തുക്കളോ വയ്ക്കുന്നു. തന്നേക്കാൾ ഭാരമുള്ള വസ്തു നമ്മുടെ മേലെ വയ്ക്കുമ്പോൾ അതും ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷനിലായിട്ട് വെക്കുമ്പോൾ എങ്ങനെയുണ്ടാവും? ആ ഒരു പോർഷനിലായിട്ട് വെക്കുമ്പോൾ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ ശ്വാസം മുട്ടി തന്നെ മരിക്കുന്നു. നമ്പർ 7, പോയിന കല്ലി. ഈ പണിഷ്മെന്റിന്റെ പേര് സിമ്പിൾ ആണെങ്കിലും പണിഷ്മെന്റ് അതുപോലെയല്ല കേട്ടോ. പോയിന കല്ലി, അതായത് കുറ്റവാളിയെ ഒരു തുകൽച്ചാക്കിലാക്കും. അതിൽ അവര് മാത്രമല്ല, കോഴി, പാമ്പ്, കുരങ്ങ്, നായ എന്നിവയെ ഉൾപ്പെടെയുള്ള ജീവനുള്ള മൃഗങ്ങളോടൊപ്പം. എന്നിട്ട് ആ ചാക്ക് തുന്നിക്കെട്ടുകയോ വറുത്ത് വെള്ളത്തിലെറിയുകയോ ആയിരുന്നു ഈ ഒരു ശിക്ഷാരീതി. ആൻഡ് ലാസ്റ്റ് 1, നമ്പർ 8, പില്ലറി. മെഡീവൽ ടൈംസ് മുതൽ 80s ആരംഭം വരെ തൂക്കിക്കൊല്ലൽ ഒഴിവാക്കിയ കുറ്റവാളികൾക്ക് പകരം തടി കൊണ്ടുള്ള ഒരു തരം സ്റ്റോക്കിൽ ശിക്ഷ ലഭിച്ചിരുന്നു. ഒരു പോസ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന തടി അല്ലെങ്കിൽ ഒരു ലോഹ ചട്ടക്കൂട് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഉപകരണമാണ് പില്ലറി. തലയും കൈകളും സേഫ് ആക്കുന്നതിനുള്ള ദ്വാരങ്ങളുള്ള ഒരു പോസ്റ്റ്. ഒരു വ്യക്തിയെ പബ്ലിക് ആയിട്ടാണ് ഇത്തരത്തിൽ ശിക്ഷിക്കുന്നത്. അപ്പോൾ ഏൽക്കുന്ന ആ ഒരു പൊതു നിന്ദ, പരിഹാസം അയാളെ മാനസികമായിട്ട് തകർക്കും. പലപ്പോഴും കൂടുതൽ ശാരീരിക പീഡനത്തിനുള്ള ശിക്ഷയ്ക്കായി മുമ്പ് ഇത് ഉപയോഗിച്ചിരുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ പുരാതന കാലങ്ങളിൽ നിലനിന്ന് പോകുന്ന ചില പണിഷ്മെന്റ്സ്. ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെങ്കിലോ? കുറ്റവാളികൾക്ക് ക്രൈംസ് ചെയ്യാൻ തന്നെ ഒരു പേടി തോന്നിയേനെ അല്ലേ?
അതുമൂലം ഒരുപാട് ക്രൈംസ് കുറയ്ക്കാൻ പറ്റിയേനെ. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് തോന്നുന്നുവെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രണ്ട്സ്.